ഹായ് ഞാൻ തീർത്തൻ ഞാൻ എസ് എൻ യു പി എസ് കൊല്ലായിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്കിന്ന് കാന്തവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിലേക്കാണ് ഞാൻ ഇവിടെ കടക്കുന്നത് വൈദ്യുത കാന്തങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈദ്യുതിയുടെ സഹായത്തോടെ താൽക്കാലികമായി നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് വൈദ്യുത കാന്തങ്ങൾ ഇന്ന് നമുക്കൊരു ചെറിയ വൈദ്യുത കാന്തം നിർമ്മിച്ചു നോക്കാം അതിനാവശ്യമായി വരുന്ന വസ്തുക്കൾ ഇരുമ്പ് കമ്പികൾ ആണി കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യമായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ് അത് കഴിഞ്ഞ് പവർ സെൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമ്മൾക്കിപ്പോൾ ഈ ഒരു സാധാരണ അവസ്ഥയിലുള്ള ആണി ഈ ഇരുമ്പ് കമ്പികളുമായി കൂട്ടിമുട്ടിച്ചാൽ ഇത് ഒട്ടുന്നില്ല അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം ഈ ആണി ഇപ്പോൾ ഒരു കാന്തമല്ലെന്ന് ഇനിയിപ്പോൾ നമ്മളിനി ആണിനെ എങ്ങനെയാണ് കാന്തമാക്കുന്നതെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്ത് ആണിയുമായി ചുറ്റുന്നു ആണിയുടെ മുകളിൽ കൂടി ചുറ്റുന്നു നമ്മുടെ കമ്പി ഈ ആണിയിലേക്ക് പൂർണ്ണമായും ചുറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഇപ്പോഴും ഈ ആണി ഈ ഇരുമ്പ് കമ്പികളെ ആകർഷിക്കുന്നില്ല പക്ഷേ നമുക്ക് കറണ്ട് കടുത്ത് വിട്ടുകൊണ്ട് നോക്കാം ഇപ്പോൾ നമുക്ക് കാണാം ഇത് നമ്മൾ ഈ വയർ ചുറ്റിയിട്ട് ബാറ്ററിയിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് ആ വയർ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ മണ്ടയിൽ കൂടി വരുന്നത് നമുക്ക് കാണാം ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോമ്പസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കോമ്പസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് അനങ്ങാതിരുന്ന കോമ്പസ് ഇപ്പോൾ നമുക്ക് കാണാം ഇത് അനങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടോ ആ സൂചി കിടന്ന് കറങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് വൈദ്യുതി കാന്തം എന്ന് പറയുന്നത് നന്ദി നമസ്കാരം